പഠനത്തോടൊപ്പം ഒരു തൊഴിൽ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് തുടങ്ങിയ കരിക്കൂട്ട് എന്ന സംരംഭം ഈ ഓണക്കാലത്ത് ശ്രദ്ധേയമാകുന്നു. പ്രാദേശിക കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നാടൻ പച്ചക്കറികൾ വൃത്തിയാക്കി ഓരോ വിഭവങ്ങൾക്കും അനുസൃതമായി കഷണങ്ങളാക്കി പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. ഡിഗ്രി മുതൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ബിരുദധാരികൾ വരെ ഉൾപ്പെട്ട വിദ്യാർത്ഥികളടങ്ങിയ സംഘം 2022 ജൂണിലാണ് കരിക്കൂട്ട് എന്ന പേരിൽ ചെറിയ രീതിയിൽ ഒരു സംരംഭം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന മിക്കവരും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരായതിനാലാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കാൻ കാരണം. ഇങ്ങനൊരു സംരംഭത്തെ കുറിച്ച് വന്നത് അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവണമെന്നും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അങ്ങനെ എന്താ പറയുക, സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ കരിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു സംരംഭത്തിലേക്ക് എത്തിയത്. അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പച്ചക്കറിയിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആൾക്കാരെല്ലാവരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പ്രശ്നങ്ങളും ജോലിയുടെ തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഹോട്ടലുകളിലെയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പോലുള്ള ഒരു സിറ്റിയിൽ ആൾക്കാർ കൂടുതൽ വന്ന് താമസിക്കുന്നവരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇത് തിരഞ്ഞു പോകാനുള്ള നല്ല സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അറിയായിരിക്കും, എന്താ പറയുക, പച്ചക്കറികൾ കളക്ട് ചെയ്യാനും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കട്ട് വെജിറ്റബിൾസിലേക്ക് വരുന്നത്. പിന്നെ കട്ട് വെജിറ്റബിൾസ് മാത്രമല്ല, അതിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ വരുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് കുക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങളെല്ലാവരോട് ചേർന്നിട്ട് നമ്മുടെ കാട്ടാക്കട MLA IB സതീഷ്, സതീഷെന്ന് പോയി കാണുന്നത്. അങ്ങനെ സതീഷേട്ടൻ്റെ ഹെൽപ്പോടുകൂടി KDC എന്നുകൊണ്ടിട്ട് ഒരു സംരംഭമുണ്ട്. അപ്പോൾ അതിൻ്റെ പിൻബലത്തോടു കൂടി നമ്മൾ എന്താ പറയുക, കാട്ടാക്കടയിലെയും വെള്ളായണി പോലെയുള്ള നാടൻ പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്ന് നേരിട്ട് പ്രോഡക്ട്സ് കളക്ട് ചെയ്യുകയും പച്ചക്കറികൾ കളക്ട് ചെയ്യും, അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ കൂട്ട് ഇപ്പോൾ തീരാണെന്നുണ്ടെങ്കിൽ പോലും വറുത്തരച്ച തേങ്ങ ഉൾപ്പെടെ കൊടുത്തിട്ട് നമ്മളത് സെയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പോലുള്ള സ്റ്റോളുകളിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്നത്. സെക്രട്ടേറിയറ്റ് മാത്രമല്ല, നമുക്ക് വികാസ് ഭവനുണ്ട്, അനക്സ് ഉണ്ട്, പബ്ലിക് ഓഫീസ്, യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള കുറേ നമ്മുടെ എന്താ പറയുക, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഈ ശാസ്ത്രമംഗലത്ത് ഈ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തീയലും സാമ്പാറും അവിയലും ഒക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പം നമ്മളതിന് ഒരു പടിയുടെ മുന്നോട്ടായിട്ട് നമ്മളിപ്പം നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ പനീർ ബട്ടർ മസാല നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അതൊരിക്കലും നമുക്കൊരു സാധാരണ ആൾക്കാർക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തെ യുദ്ധകലാപരിപാടികളുമായിട്ടാണ്. അത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം അത് അതിൻ്റെ കൂട്ടുൾപ്പെടെ ആക്കിയിട്ട് ഗ്രേവി ഉണ്ട്, അത് പനീർ കൃത്യമായിട്ടുള്ള അളവിലുണ്ട്, മധുരം, എല്ലാ സാധനങ്ങളും ഭാഗമായിട്ട് നിങ്ങൾക്ക് 6 മിനിറ്റ് കൊണ്ട് പനീർ ബട്ടർ മസാല യാതൊരു കളറോ അല്ലെങ്കിൽ വേറൊരു സാധനങ്ങളോ ചേർക്കാണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലത്തേക്കുള്ള കടലക്കറി കൂട്ട്, സ്റ്റൂവ, തോരൻ്റെ ഐറ്റംസ്, എല്ലാ സാധനങ്ങളും നമ്മൾ മസാല ഉൾപ്പെടെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ നമ്മുടെ കരിക്കൂട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ വേറൊരു കടയിലോ വേറൊരു അടുത്തോ നിങ്ങൾക്ക് പോകേണ്ടി വരത്തില്ല. അത്രയും ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള കൺസെപ്റ്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ജൈവ പച്ചക്കറി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുന്നത് നാടൻ പച്ചക്കറികളാണ്. ഈ ഓർഗാനിക് ജൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 100% യാഥാർത്ഥ്യമാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ അറിയാം. അപ്പം നമ്മുടെ തന്നെ കർഷകരിൽ നിന്നും നാടനായിട്ട് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ സവാളയും കിഴങ്ങുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് അല്ലാണ്ടുള്ള ഡീലേഴ്സ് വഴി നമ്മൾ എടുക്കാറുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഈ കർഷകരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ശാസ്ത്രമംഗലത്തേക്ക് നമ്മൾ വന്നതിന് ശേഷം പുതിയൊരു ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ തന്നെ ആൾക്കാരിൽ നിന്ന് വീടുകളിലുണ്ടാകുന്ന കോവയ്ക്ക്, ഇപ്പം ഈ കോവയ്ക്കൊക്കെ ഇവിടുത്തെ വീട്ടിലെ ഒരു മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി കൊണ്ടുവന്നതാണ്, ആ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പം അങ്ങനെയും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പച്ചക്കറികളിലേക്ക് ഹെൽപ്പ് ചെയ്ത് പോകണം. ലാഭകരമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭകരമാണ്, കാരണം നമ്മൾ കർഷകരിൽ നിന്ന് ഡയറക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടി എമൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. നമ്മുടെ ഇടയിൽ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ അവർ തരുന്നതിൽ നിന്ന് നമ്മളൊരു ചെറിയ ലാഭം എടുത്തിട്ട് നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനങ്ങൾ വിൽക്കാനും സാധിക്കുന്നുണ്ട്. കാട്ടാക്കട, വെള്ളായണി തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാദേശിക കർഷകരിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിച്ചായിരുന്നു തുടക്കം. പബ്ലിക് ഓഫീസ്, സെക്രട്ടേറിയറ്റ്, വികാസ് ഭവൻ,
വിവിധ സർക്കാർ ഓഫീസുകൾ, ഫ്ളാറ്റുകൾ, വിവിധ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലായിരുന്നു കറിക്കൂട്ടിന്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. കോളേജ് വിട്ടതിനു ശേഷം വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു കറിക്കൂട്ടുകളുടെ വിൽപ്പന. വളരെ വേഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് കറിക്കൂട്ടിലെ കഷ്ണങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്നത് എന്നതിനാൽ വാങ്ങുന്നവരും ഹാപ്പിയായി. കാട്ടാക്കട MLA IB സതീഷ് ചെയർമാനും ജില്ലാ വികസന കമ്മീഷണർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് IAS കൺവീനറായും രൂപീകരിച്ച കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹായത്തോടെയാണ് കറിക്കൂട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്രാവശ്യത്തെ കറിക്കൂട്ടിന്റെ ഓണം വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒരു 750 രൂപയ്ക്ക് ഉള്ള ഒരു പച്ചക്കറി കിറ്റ്, പച്ചക്കറി കിറ്റ് അല്ല, പച്ചക്കറികളുടെ കൂട്ടുൾപ്പെടെയുള്ള കിറ്റ്, അതായത് ചോറ് കൂടാണ്ട് 30 ഇനങ്ങളാണ് അതിനകത്തുള്ളത്. ഇപ്പം പച്ചടിയാണെങ്കിലും കിച്ചടിയാണെങ്കിലും തോരൻ, സാമ്പാർ, പായസം, 3 തരം പായസമുണ്ട്, 4 തരം അച്ചാറുകളുണ്ട്. ഇത് അച്ചാറെല്ലാം റെഡി ടു ഈറ്റ് ആണ്. ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷൻ സാധനങ്ങളുമുണ്ട്, അതിനകത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ കൂട്ടുണ്ട്. അതായത് ഞാൻ ഉണ്ടാക്കിയ സദ്യ എന്ന് പറഞ്ഞ് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വീട്ടിലെ ഇലയിട്ട് ഉണ്ണാൻ പാകത്തിന് കറിക്കൂട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, 27-ാം തീയതി വരെ നമുക്കതിന് സമയമുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള നാടൻ പച്ചക്കറികൾ മാക്സിമം തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ സദ്യ നമുക്ക് ഗംഭീരാക്കാൻ പറ്റും. നമുക്ക് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റും. 4 പേർക്കാണ് നമ്മൾ, ഒരു ഫാമിലി എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മുടെ കറിക്കൂട്ടിലെ എല്ലാ വിഭവങ്ങളും ഒരുങ്ങിയിരിക്കുന്നത്. 4 പേരെന്നുള്ള സാധനം നമുക്ക് 6 പേർക്ക് വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം 6 പേർക്ക് വരെ നമുക്ക് ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. 1.5 വർഷത്തെ പ്രവർത്തനത്തിൽ ഈ സംരംഭം വിജയിച്ചതോടെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് കറിക്കൂട്ടിന്റെ ആദ്യ പ്രീമിയം എക്കോ ഷോപ്പും ആരംഭിച്ചു. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നാടൻ പച്ചക്കറികൾ, മായം ചേർക്കാത്ത നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ ഹെൽത്തി ജ്യൂസുകൾ എന്നിവയെല്ലാം ഈ എക്കോ ഷോപ്പിൽ ലഭ്യമാണ്. ഓരോ വിഭവങ്ങൾക്കും ആവശ്യമായ പച്ചക്കറികൾക്ക് പുറമെ അതിനാവശ്യമായ കൂട്ടുകളും കൃത്യമായ അളവിൽ കറിക്കൂട്ടിന്റെ പാക്കറ്റിൽ ഇവിടെ ലഭ്യമാണ്. ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ വിഭവങ്ങൾ ഏതെന്ന് കറിക്കൂട്ടിന്റെ പാക്കറ്റുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഓണവിഭവങ്ങൾ ഒരുക്കാനുള്ള സ്പെഷ്യൽ കിറ്റുകളും വിദ്യാർത്ഥികൾ കറിക്കൂട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ലാഭം മാത്രം എടുത്ത് പ്രവർത്തിക്കുന്നതിനാൽ മറ്റു കടകളിൽ നിന്നും വ്യത്യസ്തമായി പച്ചക്കറികൾ ചെറിയ വിലയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങാനാകും.